ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു നെയ്മീൻ തലക്കറിയാണിത്. നല്ല വലിയ നെമ്മീനിൻ്റെ തല മാത്രം എടുത്തുണ്ടാക്കിയ മീൻ കറിയാണിത്. പക്ഷേ നെന്മീനിൻ്റെ തലയിലെ മുള്ള വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് കഷ്ണങ്ങളാണ് ഇതിൽ കൂടുതലും, മുള്ള വളരെ കുറവാണ്. നല്ല കഴുകി വൃത്തിയാക്കിയ നെമ്മീനിൻ്റെ തല ഇത് 3/4 kg ഉണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പുളി കുതിർക്കാനായിട്ടിടാം. ഞാനിത് പിണംപുളിയാണ് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് വാളൻപുളി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് പിഴിഞ്ഞ് വയ്ക്കാം. പിണംപുളി 6-7 kg എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകണം. അതിൽ ഒരുപാട് മണ്ണും അഴുക്കുമൊക്കെ ഉള്ളതാണ്. 2-3 വെള്ളം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഈ പുളി കഴുകുമ്പോൾ ഇതിൻ്റെ അകത്തെ ഭാഗത്തും നന്നായിട്ട് കഴുകണം. അകത്തും മണ്ണൊക്കെ കയറി ഇരിക്കും. അപ്പോൾ ഇത് ചുരുണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. അരപ്പിനാവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മുറി തേങ്ങ തിരുമ്മിയതിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിൽ 3-4 ചെറിയ ഉള്ളി ചേർക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തത്. ഇനി ഈ മീൻ കറിയിൽ ചേർക്കാനായിട്ട് 6-7 ചെറിയ ഉള്ളി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ആവുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. 6-7 എടുത്തതാണിത്. ഇനി പാൻ ചൂടാക്കി, അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ അങ്ങനെ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 1/2 teaspoon കടുകിടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ സവാള ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇതിൽ ചേർക്കുന്നില്ല. ഇഞ്ചിയുടെ പച്ചമണം മാറിയ ശേഷം ഇതിൽ 1 teaspoon മഞ്ഞൾപ്പൊടി, 3 teaspoon മുളക് പൊടി, 2 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി ഇതിലേക്ക് ഇനി പുളി ചേർക്കാം. ഈ പുളിവെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. ഇനി മീനിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഈ മീൻ ഉണ്ടാക്കുന്നത്. കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ ആ ഒരു പരുവത്തിലുള്ള കറിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് വെള്ളം ഒന്ന് തിളച്ച് 1-2 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ ഈ അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർക്കുകയാണ്. ഈ തലയുടെ ഭാഗങ്ങളെല്ലാം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തതല്ല, ഇത് കടയിൽ നിന്ന് വാങ്ങിയപ്പോഴേ ഇത് ഇത്രയും വലിയ പീസിലാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ അരപ്പൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇത് ആദ്യം 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ ഞാൻ വയ്ക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. മീനൊക്കെ ലോ ഫ്ലെയിമിലിരുന്ന് വേകുമ്പോഴാണ് അതിൽ മസാലയും ഉപ്പും പുളിയുമൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. ഹൈ ഫ്ലെയിമിലാകുമ്പം വെള്ളം വറ്റുകയും ചെയ്യും, മസാലയൊന്നും മീനിൻ്റെ കഷ്ണത്തിൽ പിടിക്കുകയില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വച്ചിട്ട് നമുക്ക് വേവിക്കാം. 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. 3-4 പച്ചമുളക് 2 മുറിച്ചതാണ് ഇത് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വച്ചിട്ട് 6-7 മിനിറ്റ് ഒന്ന് വീണ്ടും വേവിക്കാം. മീൻ ചിലർക്കൊക്കെ നല്ല വറ്റിച്ചെടുക്കുന്നത്, ചട്ടി വറ്റി എടുക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മൺചട്ടിയാണെങ്കിൽ കുറച്ചുകൂടി ഈ അരപ്പ് വറ്റും. ഞാനിപ്പോൾ നല്ല വെന്ത കപ്പ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ കുറച്ച് ലൂസായിട്ട് മീൻ കറി ഉണ്ടാക്കി വെന്ത കപ്പയുടെ പുറത്ത് ഒഴിച്ച് കഴിച്ച് നോക്കും. അപാര ടേസ്റ്റാണ് ഇത്. ഉപ്പും മുളകും ഒക്കെ പിടിക്കണമെങ്കിൽ നാളെ ആകണം. സാധാരണ മീനിൽ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമല്ലോ, ഞാനിത് ഒഴിക്കുന്നില്ല. നെയ്മീനാണ്, നല്ല എണ്ണയുണ്ട് അതിൽ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.